പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കോണം ഇടയാക്കി തീർത്ത ദൈവത്തിന് കോടാനുകൂടി സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ഒരവസരം ദൈവം നൽകിയതായിട്ടുള്ള കൃപയ്ക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. പ്രാർത്ഥിപ്പാനോ ദൈവസന്നിധിയിൽ നിൽക്കുവാനോ പക്ഷപാതം കഴിപ്പാനോ യാതൊരു യോഗ്യതയും നന്മയും ഇല്ലാത്തതായിട്ടുള്ള നമ്മെ, പൊടികളും പുഴുക്കളുമാകുന്ന നമ്മെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, ജനത്തിൻ്റെ വിടവിൽ നിൽക്കുവാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എല്ലാറ്റിനും നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന് സ്തോത്രം. ഒരു യോഗ്യതയും ഇല്ല എന്ന് വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ സമ്മതിക്കുകയല്ലാതെ മറ്റു യാതൊന്നുമില്ല. ദൈവം തന്നതല്ലാതെ നമുക്ക് യാതൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. അതുകൊണ്ട് നാം പാടിയതുപോലെ എല്ലാം അങ്ങേ മഹത്വത്തിനും എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീരേണം. നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരേണ്ടതിനു വേണ്ടിയാണ്. പാടിയതുപോലെ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരിക്കണം നമുക്ക് ഇന്ന് പകൽക്കാലം. ദൈവം ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, നമ്മുടെ യാചനകൾക്ക് മറുപടി നൽകണമെങ്കിൽ നാം ദൈവസന്നിധിയിലാകേണ്ടതുപോലെ ആയി തീർന്നാൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. നാം എല്ലാവരും പാടി ലാക്കു നോക്കി, ഞാനും എൻ്റെ ഓട്ടം ഓടുന്നു, ലാഭമായതെല്ലാം ഞാൻ വെറുത്തു തള്ളുന്നു, ലഭിക്കും നിശ്ചയം ബിരുദം ഞാൻ പ്രാപിക്കും, ലക്ഷോ ലക്ഷം ദൂതൻ മുമ്പാകെ ഞാൻ ജീവമൂടി അന്ന് ചൂടുമേ. നാം എല്ലാവരും കൈകളടിച്ച് പാടി, ആത്മാവിൽ പാടി. എന്നാൽ ആ ജീവമൂടി പ്രാപിക്കണമെങ്കിൽ നാം ദൈവസ്നേഹത്തിൽ ഒന്നായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത്. നാം ശരിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എങ്ങനെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും? ഈ ആലയത്തിൽ നിന്ന് ഇരിക്കുന്നതായിട്ടുള്ള പലരും പരസ്പരം മിണ്ടാതെയും സ്നേഹിക്കാതെയും സഹകരിക്കാതെയും സ്തോത്രം കൊടുക്കാതെയും ഇരിക്കുന്നതായിട്ടുള്ള ചിലരുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആലയത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്, നാം ദൈവസ്നേഹത്തിൽ ഒന്നായി തീരുകയാണ്. പാട്ടുകാരൻ പാടുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ ഒന്നായി തീരുമ്പോഴാണ് ദൈവത്തിൻ്റെ രാജ്യം വളരുവാനിടയായി തീരുന്നത്. ദൈവസ്നേഹമില്ല എങ്കിൽ, ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയും? പുതിയ യെരുശലേമിലേക്ക് പുതിയ സൃഷ്ടികൾക്കാണ് അവിടെ പ്രവേശനമുള്ളത്. പഴയ സൃഷ്ടികൾക്ക് പുതിയ യെരുശലേമിൽ പ്രവേശനമില്ല. ദൈവത്തിൻ്റെ മുഖം കണ്ട് ദൈവത്തോടുകൂടെ വാഴണമെങ്കിൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കും? ഒരു ഉറവിൽ നിന്ന് എങ്ങനെ മധുരമുള്ള വെള്ളവും അതേ ഉറവിൽ നിന്ന് എങ്ങനെ കയ്പുമുള്ള വെള്ളം പുറപ്പെടും? ഇന്ന് ദൈവസന്നിധിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ ക്രമീകരിക്കണം. നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. മറ്റാരെയുമല്ല നാം ശോധന ചെയ്യേണ്ടത്. ഞാൻ എങ്ങനെയാകുന്നു എന്നുള്ളതാണ് നാം ശോധന ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, തന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠതെന്ന് എണ്ണയണം. എന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠതെന്ന് എണ്ണിയാൽ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എന്നേക്കാൾ അവൻ നല്ലവനെന്ന് എണ്ണിയാൽ എനിക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയും, എനിക്ക് പൊറുക്കുവാനായിട്ട് കഴിയും, സ്നേഹിപ്പാനായിട്ട് കഴിയും, ഒരു മനസ്സോടുകൂടി ആയിത്തീരുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട് അങ്ങനെ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാനാണ് വലുത്, അവൻ ചെറുത് എന്നുള്ള ചിന്താഗതിയാണ്. ഇതെല്ലാം ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് ഏറ്റു പറയണം. ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രാർത്ഥിക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു, ക്ഷമിക്കണം എന്നുള്ളതല്ല. ഇവിടെ പ്രാർത്ഥിപ്പാൻ യേശു പഠിപ്പിച്ചത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ.
അപ്പോൾ നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ എങ്ങനെയാണോ ക്ഷമിച്ചത് അതുപോലെയാണ് ദൈവം നിങ്ങളോട് ക്ഷമിക്കുന്നത്. നിങ്ങളുടെ കടക്കാരോട് നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരോട് നിങ്ങൾക്ക് ക്ഷമിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിന് നിങ്ങളോട് ക്ഷമിപ്പാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ദൈവം സ്നേഹമാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ നീ ഇത്രയാണോ ക്ഷമിച്ചിട്ടുള്ളത് ഇത്രയേ ദൈവം നിന്നോട് ക്ഷമിക്കുകയുള്ളൂ. നീ പൂർണ്ണമായി ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി ദൈവം ഇന്ന് എൻ്റെയും നിങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കുവാൻ മതിയായവനാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഈ വചനം എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. ഈ വചനം എപ്പോഴും നമ്മുടെ ഹൃദയം എന്ന പലകയിൽ എഴുതേണം. നാം നമുക്ക് വൈരാഗ്യമുള്ളവരോട് നമുക്ക് ദേഷ്യമുള്ളവരോട് നാം എങ്ങനെയാണോ ക്ഷമിക്കുന്നത് അതുപോലെയാണ് ദൈവം നമ്മോട് ക്ഷമിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കഷ്ടത മാറാത്തത്? എന്തുകൊണ്ടാണ് തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടും ഒരു വിശുദ്ധ ദിവസം പോലെ മുടങ്ങാതെ വന്നിട്ടും എല്ലാ വെള്ളിയും ഞായറും ചൊവ്വയും മുടങ്ങാതെ വന്നിട്ടും എന്തുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ തലകുത്തി ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടോ മറ്റുള്ളവരെ കാണിക്കുവാൻ കരഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളെയും ദൈവം ക്ഷമിക്കുകയുള്ളൂ. ക്ഷമിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുകയില്ല. ക്ഷമിച്ചില്ല എങ്കിൽ പ്രാർത്ഥന കേൾക്കുകയില്ല. ക്ഷമിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് പ്രാപിപ്പാനേ സാധ്യമല്ല. ഇന്ന് ദൈവത്തോട് ഏറ്റു പറയണം. ദൈവത്തോട് മാത്രമല്ല പരസ്പരം മിണ്ടാത്തതായിട്ടുള്ള നിങ്ങളെല്ലാവരും ദൈവത്തോട് മാത്രമല്ല ഏറ്റു പറയേണ്ടത്, അവരോടും ഏറ്റു പറയണം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ചെയ്താലും ഇല്ലെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ക്ഷമ ചോദിക്കാൻ വരുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അതേപോലെ തന്നെയാണ്, നിനക്കാണ് ദോഷം എന്നല്ല പറയേണ്ടത്, തിരിച്ച് അവരോട് പറയേണ്ടത് എൻ്റെ ഭാഗത്തും വന്നതായിട്ടുള്ള തെറ്റ് നീ ക്ഷമിക്കണം എന്നുള്ളതാണ്. പലരും ക്ഷമ പറയുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരാണ് ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നു എന്ന് മാത്രം. ഞങ്ങൾക്കൊരു വൈരാഗ്യവും അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവർ ക്ഷമ പറയുമ്പോൾ നീയും അവരോട് ക്ഷമ പറയണം. ഹലേലുയ. ക്ഷമിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ദൈവരാജ്യം പ്രാപിപ്പാനായിട്ട് കഴിയും? ലാക്ക് നോക്കി ഞാനും എൻ്റെ ഓട്ടം ഓടുന്നു, ലാഭമായതെല്ലാം ഞാൻ വെറുത്ത് തള്ളുന്നു. ലാക്ക് നോക്കി ഓട്ടം ഓടുന്നവനാണോ? എവിടെയാണ് നീ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? സ്വർഗരാജ്യമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെങ്കിൽ സ്നേഹമില്ല എങ്കിൽ ദൈവരാജ്യം പ്രാപിപ്പാൻ സാധ്യമല്ല. ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. എവിടേക്ക് നോക്കിയാ ഓടുന്നത്? ഓടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഓടേണ്ടതുപോലെ ഓടേണം. ഹലേലുയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നല്ല, ക്രിസ്തു യേശു എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനും അവനെ പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ മുമ്പാകെ സമ്മതിക്കുകയാണ്, മനുഷ്യരുടെ മുമ്പാകെ സമ്മതിക്കുകയാണ്. ഈ ഏറ്റവും ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിച്ച, കഷ്ടത അനുഭവിച്ച, കണ്ണുനീർ അനുഭവിച്ച, മരണത്തോളമായി പോയതായിട്ടുള്ള, മൃഗയുദ്ധം ചെയ്തതായിട്ടുള്ള പൗലോസ് പറയുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനെന്ന്. പിന്നെ എന്തേ നമുക്ക് പാപികളിൽ ഒന്നാമനെന്ന് പറയുവാൻ കഴിയാതെ പോകുന്നത്? എന്തേ ഞാൻ തെറ്റുകാരനെന്ന് പറയുവാൻ കഴിയാതെ പോകുന്നത്? ഇപ്പോഴും ഞാൻ എന്നെ തന്നെ നീതീകരിക്കുകയല്ലേ? ഞാൻ ശരിയെന്ന് പറയുകയല്ലേ? ഞാൻ ചെയ്തത് ശരി, ഞാൻ പറഞ്ഞത് ശരി, ഞാൻ പ്രവർത്തിച്ചത് ശരി എന്നല്ലേ ഞാനും നിങ്ങളും പറയുന്നത്? ശരി ദൈവം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും അനീതിയുള്ളവരാണ്, കൊള്ളരുതാത്തവരാണ്. ദൈവത്തിൻ്റെ വചനം വെറുതെ ഒന്നും എഴുതിയത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അപ്പോൾ നമുക്ക് തെറ്റുകൾ വരുന്നത് ഓരോരുത്തൻ സ്വന്തം മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ടത് കൊണ്ടാണ് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ തെറ്റുകളെല്ലാം ദൈവം ക്ഷമിപ്പാൻ മതിയായവനാണ്. ഹലേലുയ. ദൈവത്തോട് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മനുഷ്യരോട് നിരപ്പ് പ്രാപിച്ച് പുതിയ സൃഷ്ടികളായി നമുക്ക് പോകണം. കാരണം താതൻ മുഖം കണ്ട് നമുക്ക് വാഴേണം. ഹലേലുയ. താതൻ മുഖം കണ്ട് വാഴുമ്പോൾ അവിടെ നമ്മുടെ ശത്രുവും തൊട്ടുമുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാകും. എങ്ങനെ ആ മുഖത്തെ നോക്കി ആരാധിപ്പാൻ കഴിയും? ആരാധിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം നിന്നെ എവിടെ ഇരുത്തും? അവനെ അവിടേക്ക് കൊണ്ടുപോകും. ഹലേലുയ. പലർക്കും ഉള്ളിൽ ക്ഷമ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ എന്ത് വിചാരിക്കും, അവൻ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ നിന്റെ ഹൃദയം അറിയുന്നവനാണ് ദൈവം, നിന്റെ തെറ്റുകൾ അറിയുന്നവനാണ് ദൈവം.
നിന്റെ സ്വഭാവം അറിയുന്നവനാണ് ദൈവം, നിന്നെ മുഴുവനായി അറിയുന്നവനാണ് ദൈവം. ആ ദൈവത്തോട് നീ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് ദൈവമേ ഞാൻ പാപി പാപി എന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ സമ്മതിച്ചുകൊണ്ട് ആ ലാക്കു നോക്കി ഓട്ടമോടെയണം, ലാഭമായതെല്ലാം വെറുത്ത് തള്ളയണം. ലഭിക്കും നിശ്ചയം ബിരുദ ഞാൻ പ്രാപിക്കും, ലക്ഷോ ലക്ഷം ദൂതൻ മുമ്പാകെ ഞാൻ ജീവമുടി അന്ന് ചൂടും. ആ ജീവമുടിയാണ് നമുക്ക് ചൂടേണ്ടത്. ഇന്ന് കണ്ടവരെ നാളെ കാണുവാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു, പലരും രോഗങ്ങൾ വന്ന് ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ എലിപ്പനിയും വന്ന് നൂറോളം പേർ ഈ രണ്ടാഴ്ചക്കുള്ളിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആർക്കാണ് എന്താണ് എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയുവാൻ സാധ്യമല്ല. യാത്രയിലായിരുന്നതായിട്ടുള്ള പലരും വാഹന അപകടങ്ങൾ മൂലം തകർന്നുപോയി. അനവധി വാഹനങ്ങൾ തീപിടിച്ച് 10-25 പേര് ഏതോ ഒരു സ്ഥലത്ത് വെന്തു പോകുവാൻ ഇടയായിത്തീർന്നു. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാം. അവിടെ സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്ത് നീ നിരപ്പ് പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയാ. സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ കുറവുകളെല്ലാം ഏറ്റു പറഞ്ഞേ മതിയാവുകയുള്ളൂ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. നമ്മുടെ സ്വഭാവത്തിന് അത് സാധ്യമല്ല. എന്നാൽ പാട്ടുകാരൻ പാടുന്നത് നിന്റെ സ്വഭാവം എനിക്ക് നൽകണമേ, നിന്റെ നിന്നെ പോലെ ക്ഷമിക്കുവാൻ, നിന്നെ പോലെ സ്നേഹിക്കുവാൻ, നിന്നെ പോലെ കരുണ കാണിപ്പാൻ, നിന്നെ പോലെ മനസ്സലിവ് കാണിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് മുമ്പാകെ ഏറ്റു പറയണം. ഇന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടേ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാവൂ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിട്ടേ നമ്മൾ ഈ തിരുസന്നിധിയിൽ നിന്ന് മാറിപ്പോകാവൂ. കഴിഞ്ഞ ദിവസത്തെ ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് കാസർഗോഡും എറണാകുളവും എല്ലാ സ്കൂളുകളും അവധിയാണ്. അപ്പോൾ ഒറ്റ ദിവസത്തെ മഴ മതി എല്ലാം തകർന്ന് തരിപ്പണമായി പോകുവാൻ. ഹല്ലേലൂയാ. ആയുസ് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന്, എല്ലാം കർത്താവിൻ്റെ പുകഴ്ചയ്ക്ക് ആയി തീർന്നേ മതിയാവുകയുള്ളു. അതുകൊണ്ട് തെറ്റുകളെല്ലാം നാം ദൈവത്തോട് ഏറ്റു പറയണം. ഞാനല്ല ശരി, എൻ്റെ ദൈവമാണ് ശരി. ഹല്ലേലൂയ. ഞാൻ കുറവുകളുള്ളവൻ, എന്നാൽ എൻ്റെ ദൈവം ഒരു കുറവുമില്ലാത്തവൻ. അപ്പോൾ ആ രാജ്യം പ്രാപിക്കുവാൻ ദൈവസന്നിധിൽ നിരപ്പ് പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. സർവശക്തനായ ദൈവം അതിനായി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് അല്പസമയത്തേക്കായി ഒരു വചനത്തിലേക്ക് കടന്നു വരാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹല്ലേലൂയ. ഇവിടെ ഇസ്രയേൽ മക്കൾക്ക് വിരോധമായി, യെരുശലേമിന് വിരോധമായി സെൻഹരീബ് എന്ന രാജാവ് ഒരു എഴുത്ത് അയക്കുകയാണ്. ഹിസ്കിയ രാജാവൻ എന്താണ് അയക്കുന്നത്? ഞാൻ ഇസ്രയേൽ ജനത്തെയും യെരുശലേമിനെയും തകർത്ത് കളയും എന്നുള്ളത്. എന്നാൽ ഈ ലെറ്റർ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ എഴുത്ത് വായിച്ചു. ഹല്ലേലൂയ. രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇതിന് പരിഹാരം ദൈവത്തിൻ്റെ സന്നിധിയാകുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ലോകത്തിൽ അനവധി പ്രതിസന്ധികളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഈ എഴുത്ത് ഹിസ്കിയ രാജാവിന് കിട്ടിയതുപോലെ അനവധി എഴുത്ത് ഇന്ന് നമ്മുടെ പക്കലുണ്ട്. രോഗം വന്ന് ജനങ്ങൾ നശിച്ചു പോകുന്നു, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും വർദ്ധിച്ചുകൊണ്ട് ജനം നശിച്ചു പോകുന്നു, പലരും വെള്ളപ്പൊക്കത്താൽ നശിച്ചു പോകുന്നു, പലരും മരുന്ന് കഴിച്ചും കയറിൽ കെട്ടിത്തൂങ്ങിയും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുഴയിൽ ചാടി 2 ദമ്പതികൾ വെള്ളത്തിൽ വീണു, ഒരു ആള് രക്ഷപ്പെട്ടു, ഒരാള് വെള്ളത്തിനടിയിലേക്ക് പോയി. അങ്ങനെ അനവധി അനവധി കാര്യങ്ങൾ ലോകത്തിൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നു. നിത്യോപക സാധനങ്ങളെല്ലാം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അനവധി പ്രതിസന്ധിയിൽ കൂടെയാണ് ലോകം കടന്നുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള നമുക്ക് യാതൊരു പ്രതിസന്ധിയുമില്ല. എല്ലാ കഷ്ടതയിലും പ്രയാസങ്ങളിലും സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ ലോകത്തിന് വരുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ അത് നമ്മുടേതാണ്. കാരണം നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായിരിക്കുന്ന നമ്മുടെ സമസൃഷ്ടികളാണ് തകർന്നു പോകുന്നത്, രോഗത്താൽ നശിച്ചു പോകുന്നത്, നായകടിയേറ്റ് മരിച്ചു പോകുന്നത്, അതുപോലെ ആത്മഹത്യ ചെയ്യുന്നത്, യുദ്ധങ്ങളിൽ നശിച്ചു പോകുന്നത്, പ്രകൃതി ക്ഷോഭങ്ങളിൽ നശിച്ചു പോകുന്നത്, ഭൂകമ്പത്തിൽ നശിച്ചു പോകുന്നത്, അപകടങ്ങളിൽ നശിച്ചു പോകുന്നത് നമ്മുടെ സമസൃഷ്ടികളാകുന്നു, നമ്മുടെ സഹോദരി സഹോദരന്മാരാകുന്നു. എന്നാൽ ഈ എഴുത്ത് ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതിന്, ദൈവത്തിന്റെ സന്നിധിയിൽ വിടർത്തേണ്ടതിന് വേണ്ടിയാണ് നാം ഈ ആലയത്തിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ എഴുത്ത് സർവശക്തനായ ദൈവം വായിക്കണമെങ്കിൽ, നമ്മുടെ അപേക്ഷ സർവശക്തനായ ദൈവം കേൾക്കണമെങ്കിൽ, നാം ആകേണ്ടതുപോലെ ആയി തീർന്നാൽ മാത്രമേ ദൈവത്തിന് ഇന്ന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് യഹോവയുടെ ആലയമാണ്. നമുക്ക് ഏത് നേരത്തും കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ ദൈവം തിരഞ്ഞെടുത്തതായ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുന്നതായിട്ടുള്ള, ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നതായിട്ടുള്ള, ദൈവത്തിന്റെ ഹൃദയം തുറന്നിരിക്കുന്നതായിട്ടുള്ള, യാചന കേൾക്കുവാൻ മറുപടി നൽകുവാൻ ദൈവം ഒരുക്കിയതായിട്ടുള്ള ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. നാം ലോകത്തിലേക്ക് ഓടുന്നു, പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ നാം മറ്റു പലയിടങ്ങളിലേക്ക് നാം പോകുന്നു. എന്നാൽ ഹിസ്കിയ രാജാവ്, എല്ലാ അധികാരങ്ങളും ഉള്ളതായിട്ടുള്ള രാജാവ്, കർത്തൃത്വം നടത്തുവാൻ അധികാരമുള്ള രാജാവ്, യുദ്ധം ചെയ്യുവാൻ അധികാരമുള്ള രാജാവ് ഓടി വരുന്നത് യഹോവയുടെ ആലയത്തിലേക്കാണ്. ഹല്ലേലൂയ. ഇന്ന് നാം എവിടേക്കാണ് ഓടുന്നത്? പ്രതിസന്ധികൾ വരുമ്പോൾ നാം എവിടേക്കാണ് ഓടുന്നത്? പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം എവിടേക്കാണ് ഓടുന്നത്? രോഗങ്ങൾ വരുമ്പോൾ നാം എവിടേക്കാണ് ഓടുന്നത്? കഷ്ടത വരുമ്പോൾ നാം എവിടേക്കാണ് ഓടുന്നത്? ഓടുവാൻ, പോകുവാൻ, പറയുവാൻ, പ്രവർത്തിപ്പാൻ, അപേക്ഷിപ്പാൻ നമുക്കൊരിടം, അത് സർവശക്തനായ ദൈവത്തിന്റെ ആലയമാണ്. ഹല്ലേലൂയ. ഈ ആലയത്തിൽ എഴുത്ത് വിടർത്തിയാൽ, ഈ ആലയത്തിൽ എഴുത്ത് വായിച്ചാൽ, ഈ ആലയത്തിൽ പ്രതിസന്ധികൾ അറിയിച്ചാൽ, ഇവിടെ പരിഹാരം നൽകുന്ന ജീവനുള്ള ദൈവമുണ്ട്. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ സാമർഥ്യം കൊണ്ടല്ല, എന്റെ വിശുദ്ധി കൊണ്ടല്ല, എന്റെ പ്രാർത്ഥന കൊണ്ടല്ല, മറുപടി നൽകുന്ന ദൈവം ഈ ആലയത്തിലുള്ളത് കൊണ്ടാണ്. അപേക്ഷ കേൾക്കുന്ന ദൈവം ഈ ആലയത്തിലുള്ളത് കൊണ്ടാണ്. അഗ്നിയാൽ ഉത്തരമല്ലുന്നവനായിട്ട് ദൈവം, ജയിപ്പിക്കുന്ന അഗ്നിയാകുന്ന ദൈവം, യഹൂദ ഗോത്രത്തിന്റെ സിംഹമാകുന്ന, ദാവീദിന്റെ പേരാകുന്ന ജീവനുള്ള ദൈവം, അഗ്നി ജ്വാലകത്തെ കണ്ണുള്ളവനും വെള്ളോടിന് സദൃശമായി കാലുകളുള്ളവനും പെരുവെള്ളത്തിന് ഇറച്ചിൽ പോലെ ശബ്ദമുള്ളവനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നേക്കുമാകുന്ന ജീവനുള്ള ദൈവം, താഴ്ന്നിറങ്ങി വരുന്ന ദൈവത്തിന്റെ ആലയമാകുന്ന ഈ പ്രാർത്ഥനാലയം. ഹല്ലേലൂയ. ഹിസ്കിയാവ് എഴുത്ത് വിടർത്തിയത് അവന്റെ കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ടാണ്. ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ വിഷയം അർപ്പിച്ചത് അവന്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇവിടെ യഹോവയുടെ ആലയത്തിൽ വായിക്കാം, വായിക്കാം. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹല്ലേലൂയ. ഇന്ന് നാം അപേക്ഷിപ്പാൻ വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. നാം ഇന്ന് പുസ്തകം വിടർത്തിയാൽ, തുറന്നാൽ ഇവിടെ ഇന്ന് മറുപടി ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രാർത്ഥന കേൾക്കുന്ന, മറുപടി നൽകുന്ന, രക്ഷിക്കുന്ന, സമാധാനം നൽകുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം ഈ ആലയത്തിലുണ്ട്. ഇവിടെ യഹോവയുടെ സന്നിധിയിൽ അവനാ എഴുത്ത് വിടർത്തി. എന്നിട്ടോ അതിന്റെ താഴത്തെ വാക്യം, ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ, ഹല്ലേലൂയ, കെരൂബുകൾക്ക് മീതെ വസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ഹല്ലേലൂയ. എഴുത്ത് എന്റെ കയ്യിലാണ് നൽകിയതെങ്കിലും എഴുത്ത് നിനക്കും നിന്റെ ജനത്തിനും വിരോധമാണ്. ഹല്ലേലൂയ.
എന്നോടുകൂടെ യുദ്ധം ചെയ്യുവാൻ അനവധി സൈന്യങ്ങളുണ്ട്, എന്നോടുകൂടെ ആയുധം ധരിച്ചതായുള്ള അനവധി യോദ്ധാക്കളുണ്ട്. എന്നാൽ അവർക്കൊന്നിന് സാധ്യമല്ല. സർവശക്തനായ ദൈവമേ, കരൂബുകൾക്കും മീതെ വസിക്കുന്നവനായിട്ടുള്ള ദൈവമേ, സ്വർഗത്തിലെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നവനായിട്ടുള്ള ദൈവമേ, സ്വർഗത്തിലെ സകല അധികാരങ്ങളും ഉള്ളവനായിട്ടുള്ള ദൈവമേ, നിന്റെ മുമ്പാകെ ഞാൻ യാചിക്കുന്നു, നിന്റെ മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു. നീയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, നീയാണ് മറുപടി നൽകേണ്ടത്, നീയാണ് ഉത്തരമരുളേണ്ടത്, നീയാണ് ദൂതനെ അയക്കേണ്ടത്, നീയാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ യാതൊന്നും സാധ്യമല്ല. എന്റെ സർവശക്തനായ ദൈവമേ, നിനക്ക് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ വായിച്ചു കേട്ടത്, ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞു എന്തെന്നാൽ, അവൻ നിന്നത് ദൈവത്തിന്റെ മുമ്പാകെ. ഹല്ലേലൂയ. ഒന്ന്, അവൻ ദൈവത്തിന്റെ ആലയത്തിലാണ് എഴുത്തുമായി പോയത്. രണ്ട്, അവൻ ഒരു മനുഷ്യരുടെ മുമ്പാകെയല്ല എഴുത്തു വിടർത്തിയത്, സർവശക്തനായ യഹോവയുടെ മുമ്പാകെയാണ് അവൻ നിന്ന് എഴുത്തു വിടർത്തിയത്. മൂന്ന്, ദൈവത്തോട് ഇപ്രകാരം പറയുന്നു, കെരൂബുകളുടെ മീതെ വസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ. ഹല്ലേലൂയ. കെരൂബുകൾക്ക് മീതെ വസിക്കുന്ന സ്വർഗത്തിലെ സകല അധികാരങ്ങളും ഉള്ളവനായിട്ടുള്ള, സ്വർഗത്തിലെ സകല ദൂതന്മാര് സേവ ചെയ്യുന്നവനായിട്ടുള്ള ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ യാചിക്കുന്നു, ഹിസ്കിയാവ് യാചിക്കുന്നു എന്നല്ല അവിടെ പ്രാർത്ഥിച്ചത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ. അതിനർത്ഥം ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേൽ എന്ന ജനത്തെ വീണ്ടെടുത്തവനായിട്ടുള്ള ദൈവമേ, അവരോട് കൂടെ ഇരിക്കുന്നവനായിട്ടുള്ള ദൈവമേ, അവരെ അനുഗ്രഹിച്ചവനായിട്ടുള്ള ദൈവമേ, അവരെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നവനായിട്ടുള്ള ദൈവമേ, അവരുടെ ന്യായവിധി മാറ്റിയവനായിട്ടുള്ള ദൈവമേ, കഷ്ടത മാറ്റിയവനായിട്ടുള്ള ദൈവമേ, ഇന്ന് നീ പ്രവർത്തിക്കുമാറാകണമേ. രണ്ടാമത് അവിടെ പറയുന്നത്, നീ ഒരുത്തൻ മാത്രം ദൈവമാകുന്നു. ഞാൻ രാജാവാണ് എനിക്ക് അധികാരമുണ്ടെന്നല്ല പറയുന്നത്, നീ ഒരുത്തൻ മാത്രം ദൈവമാകുന്നു. ഭൂമിയിലെ സകല രാജ്യങ്ങളെയും രാജ്യങ്ങൾക്കും ദൈവമാകുന്നു, സകല രാജ്യങ്ങൾക്കും നീ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന് വന്നിരിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധി അറിയുന്നവനായിട്ടുള്ള ദൈവമേ, നീ സൻഹരീബിന്റെയും രാജ്യത്ത് വാഴുന്ന ജീവനുള്ള ദൈവമാകുന്നു എന്നാണ് ദൈവത്തിന്റെ ദാസനായ ഹിസ്കിയാവ് പറഞ്ഞത്. നീ ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല, സർവ രാജ്യങ്ങളിലെയും ദൈവമാകുന്നു. അതിനർത്ഥം എല്ലാ അധികാരങ്ങളും വാഴ്ചകളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ മുമ്പാകെ എഴുത്തു വിടർത്തി. ഒന്ന്, അവൻ പറഞ്ഞു, കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന ദൈവമേ. അതിനർത്ഥം നിനക്ക് മാത്രമേ ഇത് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ, നിനക്ക് മാത്രമേ ഞങ്ങൾക്ക് മറുപടി നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ, നീ പരിഹരിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം വരികയുള്ളൂ. രണ്ട്, അവൻ പറയുന്നു, നീ ഒരുത്തൻ മാത്രം ദൈവമാകുന്നു. ആരാധിപ്പാൻ യോഗ്യൻ, പ്രവർത്തിപ്പാൻ യോഗ്യൻ, ക്ഷമിപ്പാൻ യോഗ്യൻ, വിടുവിപ്പാൻ യോഗ്യൻ, അനുഗ്രഹിപ്പാൻ യോഗ്യൻ, യുദ്ധം ചെയ്യുവാൻ, യുദ്ധങ്ങളെ നൃത്തം ചെയ്യുവാൻ യോഗ്യൻ നീ മാത്രമാകുന്നു. മൂന്നാമത് ഹിസ്കിയാവ് പറയുന്നത്, ഇസ്രായേലിന്റെയും സകല രാജ്യങ്ങളുടെയും ദൈവമാകുന്നു നീ. ഹല്ലേലൂയ. ഞാൻ അപേക്ഷിക്കുന്നത് സർവത്തിൻ്റെയും ഉടയവനായിട്ടുള്ള ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെയാണ്. ഇവിടെ അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം, നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നീ സകലത്തെയും ഉണ്ടാക്കിയ ദൈവമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്, സകലത്തിനും പരിഹാരം നൽകുന്നവനായിട്ടുള്ള ദൈവമാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതുപോലെ പേർചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഞങ്ങളെയും ഉണ്ടാക്കിയവനായിട്ടുള്ള ദൈവമാകുന്നു. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം, യഹോവേ നീ ചെവിചായിച്ച് കേൾക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ നീ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും ശക്തിയോടും കൂടെ നീ അവനോട് യാചിച്ചാൽ, കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് നീ യാചിച്ചാൽ, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് കരുണ ലഭിക്കുന്നത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ കരുണയുള്ള ദൈവമാകുന്നു.
ഇവിടെ വായിച്ചു കേട്ടത് ചെവി ചായിച്ച് നീ കേൾക്കണമേ. യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. തൃക്കണ്ണ് തുറന്ന് നീ നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹരീബിന്റെ വാക്ക് കേൾക്കണം. ഹല്ലേലൂയ. എന്നെയല്ല, ജീവനുള്ള ദൈവത്തെ നിന്ദിച്ചിരിക്കുന്ന സൻഹരീബിന്റെ വാക്കുകളെ നീ കേൾക്കണമേ. ഹല്ലേലൂയ. യാചിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ, യാചിക്കുന്നത് സൃഷ്ടാവിന്റെ അടുക്കൽ, യാചിക്കുന്നത് ഉത്തരമരുളുന്നതായിട്ടുള്ള ജീവനുള്ള ദൈവത്തിന്റെ അടുക്കൽ. ഇന്ന് നാം ഭാഗ്യവാന്മാരാണ്. മനോഹരമായ ദൈവത്തിന്റെ ആലയം, ദൈവം തിരഞ്ഞെടുത്തതായ, ദൈവം മാനസേനയോടുകൂടി താഴ്ന്നിറങ്ങി വരുന്നതായിട്ടുള്ള, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയും നല്ല ചെയ്തവനായിട്ടുള്ള ജീവനുള്ള ദൈവം താഴ്ന്നിറങ്ങി വരുന്ന ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുവാൻ, യാചിപ്പാൻ നാം ഭാഗ്യം ലഭിച്ചവരാണ്. ഹല്ലേലൂയ. ഈ ആലയത്തിൽ ഇന്ന് സർവശക്തനായ ദൈവം കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്, ഇന്ന് നാം യാചിക്കേണ്ടത് ഇപ്രകാരമാണ്. സകല മഹത്വവും ദൈവത്തിന് കൊടുത്ത് സകല അധികാരങ്ങളും ഉള്ളവനായിട്ടുള്ള ദൈവത്തോട്, ദൈവമേ നിനക്ക് മാത്രമേ പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ നാം പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ട്. ഇതുവരെയും നാം പ്രാർത്ഥിച്ചതായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വലിയ പ്രതിസന്ധി, കൊറോണ പോലെ ഒരു രോഗം വന്നിരിക്കുകയാണ്. എന്താണ് ഡെങ്കിപ്പനിയും എലിപ്പനിയും? അനവധി പേർ മരിച്ചുപോയി. ഇത് പ്രവർത്തിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ന് ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ എന്റെയും നിങ്ങളുടെ യാചന ഇന്ന് സർവശക്തനായ ദൈവം കേൾക്കുമോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. ദൈവം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കര കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നമ്മുടെ അകൃത്യങ്ങളാകുന്നു അവൻ കേൾക്കുവാനും പ്രവർത്തിപ്പാനും തടസ്സം. നമ്മുടെ തെറ്റുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ അവിശ്വസ്തകളും, ഞാനും എൻ്റെതും എനിക്കുള്ളതും ഭിന്നതയും ഭിന്നപക്ഷങ്ങളും ഞാനും എന്നുള്ള അവസ്ഥയാണ് ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയാത്തത്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത് യഹോവേ ചെവി ചായ്ച്ച് കേൾക്കണമേ, യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ, തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹരീബിന്റെ വാക്ക് കേൾക്കണമേ, സൻഹരീബിന്റെ വാക്കുകളെ നീ കേൾക്കണമേ. യഹോവേ അശ്ശൂർ രാജാക്കന്മാർ ആജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ. അവർ ശൂന്യമാക്കിയത് സത്യം തന്നെ. ആ രാജാവ് ശക്തിയുള്ള രാജാവാണ്. എന്നാൽ അവരെക്കാൾ ശക്തനായ രാജാതി രാജാവാകുന്ന, രാജാക്കന്മാരന്മയിൽ വാഴുന്ന ജീവനുള്ള ദൈവം നീ ആകുന്നു. അവർ ശക്തിയുള്ളവർ തന്നെ. എന്നാൽ അവരുടെ ദേവന്മാരെ അവർ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അവർ ദേവന്മാരല്ല, മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ. ആകയാൽ അവർ അവയെ നശിപ്പിച്ചു. ഹല്ലേലൂയ. അവരുടെ ബിംബങ്ങളെല്ലാം അവർ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം. ഹല്ലേലൂയ. യഹോവയായ ദൈവം തന്നെ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ യുദ്ധം ചെയ്ത് രക്ഷിക്കണം എന്നുള്ളതല്ല ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത്. നീ ജീവനുള്ള ദൈവമെന്ന് സകല രാജ്യങ്ങളും അറിയണം. ഹല്ലേലൂയ. ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചാൽ, നിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചാൽ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് ലോകത്തിലായിരിക്കുന്ന സകല ജാതികളും അറിയണം. അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളതല്ല, നീ ദൈവമെന്ന് സകല ജാതികളും അറിയണം, നീ ദൈവമെന്ന് സകല രാജ്യങ്ങളും അറിയണം, നീ ദൈവമെന്ന് നിന്നോട് എതിർക്കുന്നവർ എല്ലാം അറിയണം. നീ പ്രവർത്തിക്കുന്നത് കണ്ട് ജനം നിന്റെ അടുക്കിലേക്ക് കടന്നു വരണം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. ഞാൻ പ്രവർത്തിച്ചാൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ചാൽ സകല മനുഷ്യരും സകല ജാതികളും അവൻ ജീവനുള്ള ദൈവം എന്നറിയും. ഹല്ലേലൂയ. ഈ ആലയത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരം ഈ ആലയത്തിൽ നിന്ന് ആരും ഒന്നും ചെയ്തില്ല. ദൈവത്തിന്റെ ദാസൻ ഒന്നും ചെയ്തില്ല. ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ കാര്യം ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഹിസ്കിയാവിനെ പോലെ ദൈവത്തിന്റെ ആലയത്തിൽ ആ എഴുത്ത് വിടർത്തി വായിച്ചു. ദൈവം അതിന് പരിഹാരം നൽകി. ഹല്ലേലൂയ. എതിർത്തവരെല്ലാം
എതിർക്കുവാൻ കൂട്ടു നിന്നവരെല്ലാം ഇത് ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു എന്ന് ഇതിനെ തകർക്കുവാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്ന് തെളിയിക്കുവാൻ ഇടയായിത്തീർന്നു. എന്തുകൊണ്ട്? ദൈവം പ്രവർത്തിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹിസ്കിയാവ് പറയുന്നു, എനിക്ക് പ്രവർത്തിപ്പാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, എന്നോടുകൂടെ അനവധി പേരുണ്ട്, പക്ഷേ എനിക്ക് അത് പ്രവർത്തിപ്പാൻ ഇഷ്ടമല്ല. നിന്റെ നാമം മഹത്വപ്പെടേണം, നീ വളരേണം, നീ ഉയരേണം, നിന്റെ ശക്തി ലോകം കാണേണം, നിന്റെ അത്ഭുതം ലോകം കാണേണം, നിന്റെ ജനത്തെ നീ എങ്ങനെ പരിപാലിക്കുന്നു, നിന്റെ ജനത്തെ നീ എങ്ങനെ വഴി നടത്തുന്നു എന്ന് ലോകം അറിയണം. അത് മാത്രമായിരുന്നു ഹിസ്കിയാവിന്റെ ആഗ്രഹം. ഇവിടെ വായിച്ചു കേട്ടത്, ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയായി ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടത്, നീ ഒരുത്തൻ മാത്രം ദൈവമേ. ഹല്ലേലൂയ. രാജാവായ എന്നെയല്ല അറിയേണ്ടത്, നീ ഒരുത്തൻ മാത്രം ദൈവമേ. ഹല്ലേലൂയ. ഇവിടെ എന്നെ അറിയുവാനല്ല വേണ്ടത്, നിങ്ങളെ അറിയുവാനല്ല വേണ്ടത്, നീ ഒരുത്തൻ മാത്രം ദൈവമേ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ മേൽ വാഴുന്ന, സകല രാജ്യങ്ങളുടെ മേൽ വാഴുന്ന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഉള്ളവനായിട്ടുള്ള ജീവനുള്ള ദൈവം, നീ ഒരുത്തൻ മാത്രമാകുന്നു. നീ വിഗ്രഹങ്ങളാ വിഗ്രഹമല്ല, നീ ബിംബമല്ല, നീ ജീവനുള്ള ദൈവമാകുന്നു എന്ന് നീ ഒരുത്തൻ മാത്രമെന്ന് ലോകമറിയണം. അതാണ് എന്റെ ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കും. ഞാനല്ല അറിയപ്പെടേണ്ടത്, ഈ ആലയമല്ല അറിയപ്പെടേണ്ടത്, ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് അറിയപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ആലയമാകുന്നു എന്നും ദൈവം വാനസേനയോടുകൂടി താഴ്ന്നിറങ്ങി വരുന്ന ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു എന്ന് ലോകം അറിയണം. ഈ ആലയത്തിൽ ജീവനുള്ള ദൈവം പ്രവർത്തിക്കുന്നെന്ന് ലോകം അറിയണം. അതായിരിക്കണം ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. ഇവിടെ വായിച്ചു കേട്ടത്, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയായി ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ, രക്ഷിക്കണമേ. അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു, തകർന്ന ഹൃദയത്തോടും നുറുങ്ങിയ മനസ്സോടും കൂടി അവൻ നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശ്ശൂർ രാജാവായ സൻഹരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. ഹല്ലേലൂയ. എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. എങ്ങനെ എനിക്ക് കേൾക്കാതിരിക്കുവാനായിട്ട് കഴിയും? അവൻ ഉയരുവാനല്ല അവൻ പ്രാർത്ഥിച്ചത്, അവന്റെ പേരറിയുവാനല്ല പ്രാർത്ഥിച്ചത്, സെൻഹരീബിനെ ഹിസ്കിയാവ് കൊന്നുകളഞ്ഞു എന്ന് കേൾക്കുവാനല്ല അവൻ ആഗ്രഹിച്ചത്. അവൻ നീ ഒരുത്തൻ മാത്രം ദൈവമെന്നറിയേണ്ടതിന്, നീ ഒരുത്തൻ മാത്രം ജീവനുള്ള ദൈവമെന്നറിയേണ്ടതിന്, നീ ഒരുത്തൻ മാത്രം നിന്റെ ആലയത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ലോകം അറിയേണ്ടതിന് നീ പ്രവർത്തിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഞാൻ അവന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വചനത്തിലേക്ക് കടന്നു വരാം. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായം അവൻ എപ്രകാരമാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നത് അതൊന്ന് വായിക്കാം. അവൻ ധൈര്യപ്പെട്ടു, ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു, ഗോപുരങ്ങളും പുറത്ത് വേറൊരു. അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി. ഹല്ലേലൂയ. അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി. ഹല്ലേലൂയ. പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ, നിരാശ വന്നപ്പോൾ, തകർത്ത് കളയും എന്ന് ശത്രുവിൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ ജനമെല്ലാം ഒന്നിച്ചുകൂടി. ഹല്ലേലൂയ. ഇന്ന് നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നാം കടന്നു വന്നത്? നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനല്ല നാം വന്നത്, നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നേടുവാനുമല്ല വന്നത്. ഇന്ന് നാം ദൈവസന്നിധിയിൽ ഒന്നിച്ച് കൂടിയിരിക്കുന്നത് ലോകത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ്, ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, സകലരും ജീവനുള്ള ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടിയാണ്, സകലരും ദൈവരാജ്യം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒന്നിച്ച് നിന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ യെരുശലേമിനെ നശിപ്പിച്ച് കളയുമെന്ന് രാജാവ് പറഞ്ഞപ്പോൾ ജനമെല്ലാം ഒന്നിച്ചു കൂടി, രാജാവിനോടുകൂടെ ഒന്നിച്ചു കൂടി.
ഹല്ലേലൂയ. ഇന്ന് ഒന്നിച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഓരോരുത്തരും ഞാൻ ശരി, നീ ശരിയല്ല, ഞാൻ ശരി, എല്ലാവരും ഞാൻ ശരി മാത്രമാണ്. എന്നാൽ നാം ഒന്നിച്ച് നിന്നാൽ മാത്രമേ ദുഷ്ടനെ ജയിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഒന്നിച്ച് നിന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. പ്രതിസന്ധികൾ വരുമ്പോൾ ഓരോരുത്തരും ചിതറിപ്പോവുകയല്ല വേണ്ടത്, ഓരോരുത്തരും ഓരോ കൂട്ടമുണ്ടാക്കി ഈ ഞാനാണ് ശരിയെന്ന് പറഞ്ഞ് പോവുകയല്ല വേണ്ടത്. ഹിസ്കിയാവിൻ്റെ അടുക്കൽ ജനം ഒന്നിച്ച് കൂടിയതുപോലെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. എവിടെയാണ് ഒന്നിച്ചു കൂടേണ്ടത്? ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിലാണ് ഒന്നിച്ചു കൂടേണ്ടത്. നിങ്ങളുടെ ഭവനത്തിലല്ല ഒന്നിച്ചു കൂടേണ്ടത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെയല്ല ഒന്നിച്ചു കൂടേണ്ടത്. മറുപടി നൽകുന്ന ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ ദാസനോട് ചേർന്ന് ഒന്നിച്ചാണ് നാം നിൽക്കേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ ജനം ഒന്നിച്ചു കൂടി. അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവൻ ധൈര്യപ്പെട്ടു, അവൻ ധൈര്യപ്പെട്ടു, ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു. ഹല്ലേലൂയ. ഒന്ന്, അവൻ ധൈര്യപ്പെട്ടു. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തവനായിട്ടുള്ള ദൈവം അവനോട് കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം അവനുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു. ഇടിഞ്ഞുപോയതായിട്ടുള്ള മതിലൊക്കെയും അവൻ പണിതു. ഹല്ലേലൂയ. കേടുപാടുകളെല്ലാം തീർക്കണം. അതാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് അരുളി ചെയ്തത്, നിങ്ങളോട് സംസാരിച്ചത്. ഇടിഞ്ഞു പോയതായതെല്ലാം നാം പണിയണം. ഹല്ലേലൂയ. തകർന്നു പോയതെല്ലാം നാം പണിയണം. തകർന്നു പോയതായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ, തകർന്നു പോയതായിട്ടുള്ള കൂട്ട്, തകർന്നു പോയതായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള ഒരുമിച്ച് ഹല്ലേലൂയ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തകർന്നു പോയി. അതെല്ലാം മതിൽ ഇന്ന് നാം പണിതേ മതിയാവുകയുള്ളൂ. അതിന്റെ താഴത്തെ വാക്യം, ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി. ഗോപുരങ്ങളും പുറത്ത് വേറെ മതിലും കെട്ടിപ്പൊക്കി. ദാവീദിന്റെ നഗരത്തിലെ മില്ലോവിന്റെ കേടും പൊക്കി. ദാവീദിന്റെ കോട്ടകളെ അവൻ പണിതു. അനവധി കുന്തവും പരിചയവും ഉണ്ടാക്കി. അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു. അവര് നഗരമാതിക്കലുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി അവരുടെ ഹൃദ്യമായി സംസാരിച്ചു. അവരോട് അവൻ ഹൃദ്യമായി സംസാരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. ഏലിയാവിന്റെ അടുക്കൽ കടന്നു ചെന്നുകൊണ്ട് മൃദുവായ സ്വരത്തോടുകൂടി ദൈവം അവനോട് സംസാരിച്ചു. ഇന്ന് നാം മൃദുവായ സ്വരത്തോടുകൂടിയാണ് സംസാരിക്കേണ്ടത്. എന്റെ ഒച്ച ഇവിടെ വരരുത്, സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദമാണ് ഇവിടെ കേൾക്കേണ്ടത്. അവർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇടിഞ്ഞുപോയതായിട്ടുള്ള മതിലുകളെ അവർ പണിതു. അവർ നായകന്മാരെ നിയമിച്ചു. അവർ ഒന്നിച്ചു നിന്നു, എല്ലാവരെയും ധൈര്യപ്പെടുത്തി. ഒരു മനസ്സോടുകൂടി അവർ ഒന്നിച്ചു നിന്നു. അവരോട് ഹൃദ്യമായി അവൻ സംസാരിച്ചു. അതിനുശേഷം, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. യോശുവയോട് പറഞ്ഞത്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണമെങ്കിൽ സർവശക്തനായ ദൈവം നമ്മോടുകൂടെ വേണം. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പുണ്ടാകും, നിശ്ചയമുണ്ടാകും. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. ഹല്ലേലൂയ. രാജാവിനെ ഭയപ്പെടരുത്, അവരോട് കൂടെ ആയിരിക്കുന്നതായിട്ടുള്ള പുരുഷാരത്തെ നീ ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്, അവനോട് കൂടെയുള്ളതിലും. ഹല്ലേലൂയ. അവനോട് കൂടെയുള്ളവനിലും വലിയവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏത് രാജാവായാലും നാം ഭയപ്പെടരുത്, ജനത്തെ കണ്ട് നാം ഭ്രമിക്കരുത്. ഉറപ്പും നിശ്ചയമുള്ളവനായിരിക്കണം. അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. രണ്ടാമത്തെ കാര്യം, അവനോടുകൂടെ മാംസഭുജം മാത്രമേ ഉള്ളൂ. അവനോടുകൂടെ മാംസമുള്ളതായിട്ടുള്ള മനുഷ്യർ മാത്രമേ ഉള്ളൂ. നശിച്ചു പോകുന്നതായിട്ടുള്ള മനുഷ്യർ മാത്രമേ ഉള്ളൂ. ജീവൻ പോകുന്നതായിട്ടുള്ള മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പുല്ലിനോട് തുല്യമായിട്ടുള്ള മനുഷ്യർ മാത്രമേ അവരോട് കൂടെയുള്ളൂ. എന്നാൽ നമ്മോട് കൂടെയുള്ളവൻ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട്.
നമ്മോട് കൂടെയുള്ളത് മാംസഭുജമല്ല. നാം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ, ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ മാംസഭുജമല്ല നമ്മോട് കൂടെയുള്ളത്. യുദ്ധം ചെയ്യുന്നവനായിട്ടുള്ള ജീവനുള്ള ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. അവൻ നമ്മെ സഹായിപ്പാൻ മതിയായവനാണ്. നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാൻ അവൻ മതിയായവനാണ്. ജയം നൽകുവാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ യഹോവ സർവശക്തന്, സർവവ്യാപിയും, സർവജ്ഞനും, സർവവല്ലഭനും, സ്നേഹസ്വരൂപനുമായിട്ടുള്ള ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. നമ്മോടുകൂടെ മാംസഭുജമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നാം അവരെ ഭയപ്പെടേണ്ട, അവരെ കണ്ട് നാം ഭ്രമിക്കേണ്ട. കാരണം നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതൊന്നും നിന്നോട് അടുത്തു വരികയില്ല. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും. ഹല്ലേലൂയ. വശത്ത് 1000 പേര് വീണാലും വലതുവശത്ത് 10,000 പേര് വീണാലും അതൊന്നും നിന്നോട് അടുത്തു വരികയില്ല. കാരണം അദൃശ്യനും അരൂപിയുമാകുന്ന കെരൂബുകളുടെ മീതെ വസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനായ ദൈവമാകും. ഹല്ലേലൂയ. അതിന്റെ താഴത്തെ വാക്യം, അതിന്റെ 29-20 വാക്യം വായിക്കാം. ഇത് നിമിത്തം ഹിസ്കിയാ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഹിസ്കിയാ രാജാവും യെശയ്യാവും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. രണ്ടുപേർ ഐക്യം എത്തിപ്പെട്ട് എന്ത് യാചിച്ചാലും ഞാൻ അത് തരുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇത്രയും പേർ ഒരുമിച്ചുണ്ട്. ഒരുമിച്ച് യാചിച്ചാൽ ദൈവം മറുപടി നൽകാതിരിക്കുകയില്ല. ഈ പ്രതിസന്ധികൾക്ക് ദൈവം പരിഹാരം നൽകാതിരിക്കുകയില്ല. ഈ പകർച്ചവ്യാധികളിൽ നിന്ന് ജനത്തെ രക്ഷിക്കാതിരിക്കുകയില്ല. ഈ അപകട മരണങ്ങളിൽ നിന്ന് ദൈവം ജനത്തെ രക്ഷിക്കാതിരിക്കുകയില്ല. ദൈവം മരിലി ചെയ്തതായിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം നിവർത്തിപ്പാൻ അവൻ മതിയായവനാകുന്നു. 2.5 കോടി ജനവും 5,000 വേലക്കാരും ഈ ആലയത്തിൽ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നെങ്കിൽ ഒരു മനസ്സോടുകൂടി നാം പ്രാർത്ഥിച്ചാൽ, ഒരു മനസ്സോടുകൂടി നാം നിന്നാൽ, ഒരു മനസ്സോടുകൂടി നാം ദൈവസന്നിധിയിൽ കരഞ്ഞാൽ, ഒരു ഹിസ്കിയാവായി, ഒരു യെശയ്യാവായി ദൈവത്തിന്റെ ആലയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ മറുപടിയുണ്ട്. ഇവിടെ രണ്ടുപേർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. ഹല്ലേലൂയ. അവരോടുകൂടെ 10,000 മാംസഭുജമുള്ള യുദ്ധ സേവ ചെയ്യുന്നതായിട്ടുള്ള സൈന്യങ്ങളാണ് രാജാവിനോടുകൂടെയുള്ളത്. എന്നാൽ ഹിസ്കിയാവും യെശയ്യാവും ദൈവസന്നിധിയിൽ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട്, നിലവിളി കേട്ട് ഒരു ദൂതനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവർ അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. എല്ലാവരെയും സംഹരിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. നമ്മോട് കൂടെയുള്ളത് മാംസഭുജമല്ല, സർവശക്തനായ ദൈവമാണ്. യുദ്ധം ചെയ്യുമെന്നും നിങ്ങളെ തകർക്കുമെന്നും നിങ്ങളെ നശിപ്പിക്കുമെന്നും എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഒരു ദൈവമില്ല എന്നും ഒരു രാജാവില്ല എന്നും എതിർത്തതായിട്ടുള്ള രാജാവിനെയും സൈന്യത്തെയും പടജനത്തെയും രാജ്യത്തിലായിരിക്കുന്ന സകല ജനത്തെയും ഒരൊറ്റ ദൂതനെ അയച്ച് എല്ലാവരെയും ദൈവം തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. നാം പാടുന്നത് പോലെ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി നായകനായി ഉള്ളതിനാൽ ജയം, ജയം നിശ്ചയം. ഹല്ലേലൂയ. തകർക്കുന്ന രാജരാജനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ മുമ്പിലാണ് വേണ്ടത്, നാം അല്ല മുമ്പിൽ വേണ്ടത്. തകർക്കുന്ന രാജരാജനായിട്ടുള്ള ജീവനുള്ള ദൈവം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു തോൽവിയും നമുക്കുണ്ടാവുകയില്ല. ഈ 10-40-45 വർഷത്തോളമായി ഒരു തോൽവിയും കൂടാതെ നമ്മെ നടത്തുന്നത് സർവശക്തനായ ദൈവമാണ്. നമ്മളല്ല മുമ്പിൽ, സർവശക്തനായ ദൈവമാണ് നമ്മുടെ മുമ്പിൽ. ഈ ആലയത്തിൽ സർവശക്തനായ ദൈവമാണുള്ളത്. ഇവിടെ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള കരം മനുഷ്യന്റെ കരമല്ല, സർവശക്തനായ ദൈവത്തിന്റെ കരമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. ഇവിടെ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള കൊടി അത് സ്നേഹത്തിന്റെ കൊടിയാണ്. ഇവിടെ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള കരം അഖിലാണ്ടത്തിന്റെ ഉടയവനായിട്ടുള്ള ദൈവത്തിന്റെ കരമാണ്. തകർക്കുന്ന രാജരാജനായിട്ടുള്ള ദൈവം, സൈന്യങ്ങളുടെ ദൈവമായി
ഏതെങ്കിലും മനുഷ്യനാണോ നമ്മുടെ നായകൻ, ഏതെങ്കിലും മനുഷ്യനാണോ നമ്മുടെ ഉപദേശകൻ ആകുന്നെങ്കിൽ ജയം പ്രാപിപ്പാൻ സാധ്യമല്ല. നായകനും നടത്തിപ്പുകാരനും കർത്താവും രക്ഷിതാവും അത് ജീവനുള്ള ദൈവം മാത്രമായിരിക്കും. ഹല്ലേലൂയ. നമ്മളാൽ യാതൊന്നും സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമ്മതിക്കുകയാണ്. സകലതും നിന്നാൽ സാധ്യമാകുന്നു. ഹല്ലേലൂയ. എല്ലാ സാധ്യതകളും ഉള്ളതായിട്ടുള്ള രാജാവ് ഇപ്രകാരം പറയുന്നു, ഞങ്ങളാൽ സാധ്യമല്ല, നിന്നാൽ സകലതും സാധ്യം. ഹല്ലേലൂയ. എന്നാൽ ഒരധികാരവും ഇല്ലാത്തതായിട്ടുള്ള നമ്മൾ പറയുന്നു, എനിക്ക് ചിലത് കഴിയും, ദൈവം നീ എൻ്റെ പിന്നാലെ നിന്നാൽ മതി. ഹല്ലേലൂയ. അതാണ് നമ്മളും ഹിസ്കിയ രാജാവും തമ്മിലുള്ള വ്യത്യാസം. കടന്നു വരേണ്ടത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്, നോക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവം ദൂതനെ അയക്കും. അതിന്റെ താഴത്തെ വാക്യം കൂടി ഒരു വാക്യം. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങി പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നു. ഹല്ലേലൂയ. രാജാവിന്റെ മക്കൾ തന്നെ അവനെ തകർത്തു. ഇങ്ങനെ യഹോവ ഹിസ്കിയാവിനെയും യെരുശലേം നിവാസികളെയും അശ്ശൂർ രാജാവായ സൻഹരീബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. മറ്റെല്ലാവരുടെ കയ്യിൽ നിന്ന് അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രമേ വിശ്രമം നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇവരെ തകർക്കുമെന്ന് പറഞ്ഞു വന്നതായിട്ടുള്ള രാജാവും സൈന്യവും ദൈവത്തിന്റെ ദൂതനാൽ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ രാജാവിനെ കൊന്നില്ല. എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഏത് ദൈവമാണ് ഉള്ളത് എന്ന് ചോദിച്ചതായിട്ടുള്ള രാജാവ്, രാജാവിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള മക്കൾ തന്നെ അവനെ തകർത്ത് കളയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതാണ് ജീവനുള്ള ദൈവം. മനുഷ്യർക്കെല്ലാം അസാധ്യം, എന്നാൽ സർവശക്തനായ ദൈവത്തിന് സകലതും സാധ്യം. ദൈവത്തിന്റെ സന്നിധിയിൽ നീ കടന്നു വന്നാൽ, ദൈവത്തിന്റെ മുമ്പാകെ നീ എഴുന്നു വിടർത്തിയാൽ, ദൈവത്തിന് നീ മഹത്വം കൊടുത്താൽ, ദൈവം ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുകയില്ല. എന്നാൽ അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കാം, 30-ാമത്തെ വാക്യം. ഈ ഹിസ്കിയാവ് തന്നെ അതല്ല, 19-ാം 2 രാജാക്കന്മാർ 19:30 വാക്യം. യഹൂദാഗ്രഹത്തെ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിത ഗണം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. യഹൂദാഗ്രഹത്തിൽ വീണ്ടും ഒരു രക്ഷിത ഗണം ഉണ്ടാകും. അത് താഴെ വേരൂന്നി വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. വേരൂന്നുന്നത് സർവശക്തനായ ദൈവത്തിലാകുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കുന്നത് എന്ത്? കൊമ്പിനെ ചുമക്കുന്നതായിട്ടുള്ള ഒരു വേരുണ്ട്. നീ വേരിനെയല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നത്. നമ്മെ ചുമക്കുന്നതായിട്ടുള്ള ഒരു കൊമ്പുണ്ട്, നമ്മെ ചുമക്കുന്നതായിട്ടുള്ള ഒരു വേരുണ്ട്. ആ വേരിലാണ് നാം ശരണം പ്രാപിക്കേണ്ടത്. ആ വേരിലാണ് നാം ആശ്രമിക്കേണ്ടത്. ആ വേരിൽ നിന്നാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത്. ആ വേരിലുള്ള ആത്മാവാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ വായിച്ചു കേട്ടത്, യഹൂദ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിത ഗണം ഉണ്ടാകും, താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. വേര് സർവശക്തനായ ദൈവത്തിലാകുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഇതിന്റെ വേര് അടിസ്ഥാനം സർവശക്തനായ ദൈവമാകുന്നു. അതുകൊണ്ടാണ് വളരെ ഫലം ഈ ആലയത്തിലുള്ളത്. അനവധി ജനം ഈ ആലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുന്നു. അനവധി അത്ഭുതങ്ങൾ ഈ ആലയത്തിൽ നടക്കുന്നു. ഇവിടെ ജീവനുള്ള ദൈവമെന്ന് ലോകം മുഴുവനും പറയുന്നു. കാരണം ഇവിടെ വേരൂന്ന് ഇരിക്കുന്നത് ഇവിടുത്തെ അടിസ്ഥാനം സർവശക്തനായ ദൈവമാകുന്നു. അവനിവിടെ വേര് ഊന്നിയിരിക്കുന്നെങ്കിൽ ഇതിലെ വൃക്ഷങ്ങളുടെ ഇല ഒരിക്കലും വാടിപ്പോവുകയില്ല, ഫലം ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. അനവധി അനവധി നല്ല ഫലം കായ്ക്കും. കാരണം നല്ല വേരാണ് ഈ ആലയത്തിലുള്ളത്. അതിന്റെ താഴത്തെ വാക്യം അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. ഹല്ലേലൂയ. അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. ഒരു അമ്പ് അവിടെ എയ്യുകയില്ല. അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല. അതിനെതിരെ വാട കോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങി നഗരത്തിലേക്ക് വരികയില്ല. ഹല്ലേലൂയ.
ഈ നഗരത്തിലേക്ക് അവൻ വരികയില്ല. ശത്രുവിന്റെ ആഗ്രഹം എന്ത് തന്നെയായാലും ആ ആഗ്രഹങ്ങളെ തകർക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയാ. നീ എന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ, നീ എന്റെ മുമ്പാകെ നിന്റെ വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്നെങ്കിൽ, നീ എന്നെ മഹത്വപ്പെടുത്തിയെങ്കിൽ, നീ എന്നെ വളർത്തിയെങ്കിൽ, നീ എന്നെ ഉയർത്തിയെങ്കിൽ, എന്റെ നാമം ഉയരുവാൻ നീ ആഗ്രഹിച്ചുവെങ്കിൽ, ഒരമ്പ് ഇവിടേക്ക് വരികയില്ല, ഒരു രാജാവും ഇവിടേക്ക് കടന്നു വരികയില്ല, ഒരു യുദ്ധവും ഇവിടെ ഉണ്ടാവുകയില്ല. കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്റെ നിമിത്തവും എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും. ഹല്ലേലൂയാ. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദ് നിമിത്തവും. ഹല്ലേലൂയാ. ഇത് ദൈവത്തിന്റെ ആലയമാണ്. രണ്ട്, ദൈവത്തിന്റെ ദാസനാൽ സ്ഥാപിക്കപ്പെട്ടതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ദാസനോട് വാഗ്ദത്തം ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങുകയില്ല, അവൻ ഉറങ്ങുകയില്ല, അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു സൈന്യം നമുക്കെതിരെ വന്നാലും നാം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. കാരണം വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനായിട്ടുള്ള ദൈവമാകുന്നു. നമ്മെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല. നമ്മെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇവിടുത്തെ പേര് സർവശക്തനായ ദൈവമാകുന്നു. ഇവിടെ ഫലം കായ്ക്കുന്നത് ആ പേര് ദൈവത്തിന്റെ ആലയം. വാക്കു മാറാത്തവനായ ദൈവം, ഒരു നാളും മാറാത്തവൻ, ഒരു നാളും മറക്കാത്തവൻ, ഒരു നാളും ഉപേക്ഷിക്കാത്തവൻ, അന്ത്യവരെയും കൂടെ ഇരിക്കുന്നവനായ ദൈവം. എന്റെ നിമിത്തവും. ഹല്ലേലൂയാ. നിങ്ങളുടെ നിമിത്തമല്ല, എന്റെയും നിമിത്തമല്ല. സർവശക്തനായ ദൈവം പറയുന്നത് എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഈ നഗരത്തെ ഞാൻ പാലിച്ച് രക്ഷിക്കും. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ഈ ആലയത്തെ തകർക്കുവാൻ, ഇവിടെ വരുന്നതായിട്ടുള്ള ജനത്തെ നശിപ്പിക്കുവാൻ, ഇവിടെ വരുന്നതായിട്ടുള്ള ജനത്തെ പിന്തിരിപ്പിക്കുവാൻ ആരെല്ലാം എന്തെല്ലാം ഏതെല്ലാം പ്രവർത്തിച്ചാലും, ഹല്ലേലൂയാ, ഒരു രക്ഷിതാവ് ഈ ആലയത്തിലുണ്ട്. ന്യായം വിധിക്കുവാൻ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്നരുളി ചെയ്തവനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ നിരപ്പാക്കി കളഞ്ഞ, ശൂന്യമാക്കി കളഞ്ഞ ജീവനുള്ള ദൈവം ഈ ആലയത്തിലുണ്ട്. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ പട്ടണത്തെ രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു. അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നൊടുക്കി. ഹല്ലേലൂയാ. നീ കരമുയർത്തുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ അല്ല, ഞങ്ങളുടെ മുമ്പാകെ അല്ല, ഇവിടെ ആയിരിക്കുന്ന ജനത്തിന്റെ മുമ്പാകെ അല്ല, നീ കരമുയർത്തിയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെയാണ്. ഹല്ലേലൂയാ. നീ ദൈവത്തോട് കളിച്ചാൽ നിന്നെ കളി പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയാ. നീ ആലയത്തിനെതിരെ പ്രവർത്തിച്ചാൽ, നീ ജീവനുള്ള ദൈവത്തിനെതിരെ പ്രവർത്തിച്ചാൽ, ഹിസ്കിയാവിനെതിരെ പ്രവർത്തിച്ചാൽ, ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവർത്തിച്ചാൽ, യെരൂശലേമിനെതിരെ പ്രവർത്തിച്ചാൽ, ആലയത്തിനെതിരെ പ്രവർത്തിച്ചാൽ, നിനക്ക് വേണ്ടി ഉയരുന്ന ഒരു കരമുണ്ട്. അത് സർവശക്തനായ ദൈവത്തിന്റെ കരമാണ്. എന്റെ നിമിത്തം, എന്റെ നിമിത്തം. ഹല്ലേലൂയ. ആരുടെ നിമിത്തം? ജീവനുള്ള ദൈവത്തിന്റെ നിമിത്തം. രണ്ട്, ഞാൻ എന്റെ ദാസനോടൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തം ഞാൻ മാറുന്നവനല്ല, മറക്കുന്നവനല്ല, വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുന്നവനായിട്ടുള്ള ദൈവം. അതുകൊണ്ട് എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ പട്ടണത്തെ കാത്തിരിച്ചു. ഹല്ലേലൂയ. നീ അധികം ഉയർന്നാൽ നിന്നെ താഴ്ത്തുന്ന കരമുണ്ട്.
ഹല്ലേലൂയ. ഞങ്ങൾക്കൊന്നും പറയുവാനില്ല, ഞങ്ങൾക്കൊന്നും പ്രവർത്തിപ്പാനുമില്ല, ഞങ്ങൾക്കൊന്നും ഉപദേശിപ്പാനുമില്ല. ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, ന്യായമായി മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്, പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ട്, സ്വസ്ഥത നൽകുന്ന ഒരു ദൈവമുണ്ട്, വിശ്രമം നൽകുന്ന ഒരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, വാക്കുമാറാത്ത ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിന്റെ കണി നീ ഇവിടെ അവസാനിപ്പിച്ചു. ഇവിടെ വായിച്ചു കേട്ടത് എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന് നിമിത്തവും ഞാൻ ഈ നഗരത്തെ കാത്തു രക്ഷിക്കുമെന്ന് ജീവനുള്ള ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അതിന്റെ താഴത്തെ വാക്യം, ഒറ്റ രാത്രി കൊണ്ട് 185,000 പേര് ഒരു ദൂതൻ ഹല്ലേലൂയ കൊന്നുകളഞ്ഞു. ഈ ആലയത്തിൽ എണ്ണിയാൽ തീരാത്തതായിട്ടുള്ള അത്രയും ദൈവത്തിന്റെ ദൂതന്മാർ താഴ്ന്നിറങ്ങി വരുന്ന ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. സ്വർഗത്തിലെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമാണ് ഇത്. സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ഇത്. ലോകത്തിലായിരിക്കുന്ന സഭയെ പോലെയല്ല, ലോകത്തിലായിരിക്കുന്ന മതത്തെ പോലെയല്ല, ലോകത്തിലായിരിക്കുന്ന സംഘടനകളെ പോലെയല്ല, ഇത് യഹോവയുടെ ആലയമാണ്. ഹല്ലേലൂയ. ഇവിടെ യാചിച്ചാൽ മറുപടിയുണ്ട്, ഇവിടെ യാചിച്ചാൽ ഉത്തരമുണ്ട്. നീ എന്തെല്ലാം എതിർപ്പ് പറഞ്ഞാലും നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു രാജാവിനും ഒരു ദൈവത്തിനും സാധ്യമല്ല എന്ന് നീ നിലവിളിച്ചാലും നീ എതിർത്താലും നീ ധിക്കാരം പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും ഹല്ലേലൂയ താഴ്ത്തുവാൻ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാകും. ഹല്ലേലൂയ. ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ ദൈവത്തിന്റെ വചനം വായിച്ചു കേട്ടത്, അവിടെ എന്നേക്കും ഞാൻ അവരെ കാത്തുരക്ഷിക്കും. അപ്പോൾ ലോകത്തിൽ എന്തെല്ലാം വന്നാലും നാം ഭാരപ്പെടേണ്ട, നാം ഭയപ്പെടേണ്ട. നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തിൽ എല്ലാവരും പട്ടിണി കിടന്നാലും ദൈവത്തിന്റെ ആലയത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ലോകം മാറിയാലും മാറാത്തവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കളെ വഴിനടത്തിയതുപോലെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നമ്മെ നടത്തുവാൻ മതിയായ ജീവനുള്ള ദൈവം ഈ ആലയത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരു ശത്രുവിനും വിട്ടുകൊടുക്കാതെ ഫറവോനെയും അവന്റെ സകല സൈന്യങ്ങളെയും ചെങ്കടലിൽ തള്ളിയിട്ടവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. പാറയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുവിക്കുവാൻ മതിയായ ദൈവം ഈ ആലയത്തിലുണ്ട്. ആകാശത്ത് നിന്ന് മന്നയെ നൽകി പോഷിപ്പിക്കുവാൻ മതിയായ ദൈവം ഈ ആലയത്തിലുണ്ട്. ശ്രേഷ്ഠമായ കാടപ്പക്ഷിയെ നൽകി, കാട ഇറച്ചിയെ നൽകി തൃപ്തീകരിക്കുവാൻ മതിയായ ദൈവം ഈ ആലയത്തിലുണ്ട്. ആര് തോൽപ്പിക്കുവാൻ വിചാരിച്ചാലും തോൽക്കുകയില്ല, നിങ്ങൾ നശിച്ചു പോകുകയുള്ളൂ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവത്തോട് ചേർന്ന്, ഹിസ്കിയാവിന്റെ ദൈവത്തോട് ചേർന്ന്, ഇസ്രായേലിന്റെ ജനത്തോട്, ഇസ്രായേൽ എന്ന ജനത്തോട് ചേർന്ന് യഹോവയുടെ ആലയത്തിൽ നീ വന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതലുണ്ടാകും. ഹല്ലേലൂയ. 185,000 പേരെ തകർത്ത് കളഞ്ഞു. മാത്രമല്ല രാജാവിനെയും ദൈവം തകർത്ത് കളഞ്ഞു. എന്തുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്? ഈ എഴുത്ത് കിട്ടിയ ഉടനെ ആൾക്കാരെ വിളിച്ച് യുദ്ധത്തിന് പോയി എങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കുമായിരുന്നില്ല. എന്നാൽ എഴുത്ത് വായിച്ചപ്പോൾ എന്താണ് എഴുതിയത് എന്ന് എഴുത്ത് വായിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി ഇതിൻ്റെ പരിഹാരം ദൈവത്തിൻ്റെ ആലയമാണ്. അവൻ ഓടി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോയി യഹോവയുടെ മുമ്പാകെ അവൻ നിന്നു. ഹല്ലേലൂയ. ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ നാം നിൽക്കണം. നാം അവൻ്റെ മുമ്പാകെ നിൽക്കണമെങ്കിൽ കുറവുകളെല്ലാം നാം ഏറ്റു പറയണം, പോരായ്മകളെല്ലാം ഏറ്റു പറയണം. ഹിസ്കിയാവ് ചെയ്തതുപോലെ ജനമെല്ലാം ഒന്നിച്ചുകൂടി ധൈര്യപ്പെട്ടു, ധൈര്യപ്പെടുത്തി ഏക മനസ്സോടുകൂടി അവർ നിന്നു. ഇടിഞ്ഞതായിട്ടുള്ള മതിലുകളെ അവർ പണിതു, തകർന്നതായിട്ടുള്ള കോട്ടകളെ അവർ പണിതു, പുതുതായിട്ടുള്ള മതിലുകളെ അവർ പണിതു. അവർ പുതിയ സൃഷ്ടികളായി തീർന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. യാചന കേൾക്കുവാൻ യഹോവയുടെ മുമ്പാകെ നിൽക്കുക. നാം യഹോവയുടെ ആലയത്തിൽ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്, എന്നാൽ യഹോവയുടെ മുമ്പാകെ നാം നിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് അവൻ്റെ മുമ്പാകെ നിൽപ്പാൻ ഞാനും നിങ്ങളും യോഗ്യരാണോ എന്നുള്ളത് നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ശോധന ചെയ്യുക.
ഹിസ്കിയാവ് നിൽക്കുവാൻ യോഗ്യനായിരുന്നു. ഹലേലൂയ. എന്നാൽ ഞാൻ യോഗ്യനാണോ? പഴയ സ്വഭാവം എൻ്റെ പക്കലുണ്ടോ? പഴയ പ്രവൃത്തികൾ എൻ്റെ പക്കലുണ്ടോ? പഴയ ചിന്തകൾ എൻ്റെ പക്കലുണ്ടോ? വാശിയും വൈരാഗ്യമുണ്ടോ? നിഗള സ്വഭാവമുണ്ടോ? ഞാൻ എന്ന ചിന്താഗതികളുണ്ടോ? എൻ്റേതെന്നുണ്ടോ? എനിക്ക് കഴിയുമെന്നുണ്ടോ? ഞാൻ വലിയവനെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണാതിരിക്കുന്നുണ്ടോ? ഇതെല്ലാം ഞാനും നിങ്ങളുമാണ് ശോധന ചെയ്യേണ്ടത്. ഹലേലൂയ. കുറവുകളെല്ലാം ഏറ്റു പറഞ്ഞ് ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ. ഹിസ്കിയാവിനെ പോലെ നിന്റെ ആലയത്തിൽ ഞങ്ങളിതാ നിൽക്കുന്നു. ചെവി ചായച്ച് നീ കേൾക്കണമേ. നീ ജീവനുള്ള ദൈവമാകുന്നു. നീ ഒരുത്തൻ മാത്രമാകുന്നു എന്ന് ലോകമറിയണം. ഹലേലൂയ. ജാതികൾ അറിയണം, രാജ്യങ്ങൾ അറിയണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഈ ആലയത്തിൽ ഇന്ന് പകൽക്കാലം കൊണ്ടുവന്നിരിക്കുന്നത്. അതറിയപ്പെടേണ്ടതിന് നമ്മുടെ കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റു പറയാം, നമ്മുടെ പോരായ്മകളെല്ലാം ഏറ്റു പറയാം. ഇന്ന് നമുക്ക് വായിക്കുവാനുള്ളത്, വിടർത്തുവാനുള്ളതെല്ലാം ഇന്ന് ദൈവസന്നിധിയിൽ വിടർത്തി വയ്ക്കാം. ഹലേലൂയ. ഓരോരോ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വിടർത്താം. നമ്മൾ ഒരു എഴുത്തുമായിട്ട് ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എന്തെല്ലാം ആ എഴുത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ആ എഴുത്തിൽ എഴുതേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് വിടർത്തുകയാണ്. ഹലേലൂയ. വിടർത്തുമ്പോൾ, യഹോവയുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം നിൽക്കുമ്പോൾ, ആ എഴുത്ത് വായിക്കുന്നത് നമ്മളല്ല, പിന്നെ വായിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹലേലൂയ. ഹിസ്കിയാവും യെശയ്യാവും ഒന്നിച്ച് നിന്ന് അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ആ രാത്രിയിൽ തന്നെ ദൈവം ഒരു ദൂതനെ അയച്ചു. ഹലേലൂയ. അതുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ ദൈവം ദൂതനെ അയക്കും. ഹലേലൂയ. പകർച്ചവ്യാധിയിൽ നിന്ന് ദൈവം വിടുവിക്കും. വില കയറ്റത്തിൽ നിന്ന് വിടുവിക്കും. എളിയവർക്ക് ദൈവം നീതി നടപ്പിലാക്കി കൊടുക്കും. അനാഥർക്ക് ദൈവം ന്യായം പാലിച്ചു കൊടുക്കും. അപകടങ്ങളിൽ നിന്ന് ദൈവം രക്ഷിക്കും. ജനത്തിന് മോചനം ദൈവം നൽകും. തീച്ചൂളയിൽ നിന്നും, തീയിൽ നിന്നും, വെള്ളത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ശത്രുവിന്റെ കൈകളിൽ നിന്നും ഇന്ന് ദൈവം വിടുവിക്കും. ഹലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ ആ എഴുത്ത് നമുക്ക് വിടർത്താം. നമ്മുടെ കുറവുകളെല്ലാം ഏറ്റു പറയാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുറവുകളെല്ലാം ദൈവത്തോട് നമുക്ക് അല്പസമയം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ എല്ലാ വീഴ്ചകളും ക്ഷമിക്കണമേ. ഞാൻ ലംഘനങ്ങൾ മറച്ചു വെച്ചു. എന്നാൽ അത് ഞാൻ പലപ്പോഴും ഏറ്റു പറയുന്നു. എന്നാൽ ഏറ്റു പറയുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിന് ഉപേക്ഷിപ്പാൻ എനിക്ക് കഴിയുന്നില്ല. എന്നോട് ക്ഷമിക്കണമേ. ഏറ്റു പറഞ്ഞു ഉപേക്ഷിപ്പാൻ, നിന്റെ കരുണ പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. നിന്റെ മുമ്പാകെ ഞങ്ങൾ ആവശ്യങ്ങളെല്ലാം ആ എഴുത്തുമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങൾ ഏക മനസ്സോടുകൂടെ ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിന്റെ ദൂതനെ അയക്കണമേ, നിന്റെ അഗ്നിയെ അയക്കണമേ, മറുപടി നൽകണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.